കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 6 പേർക്കാണ് ദാരുണാന്ത്യമുണ്ടായത്. ഉറ്റവരുടെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഷമത്തിലാണ് നാട്ടുകാരും സുഹൃത്തുക്കളും. ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ്. 20 വർഷത്തിലധികമായി വിദേശത്ത്. കഴിഞ്ഞ ഡിസംബറിൽ സജു വീട്ടിലെത്തിയിരുന്നു. മൂത്ത മകൾ ബിരുദത്തിനും ഇളയ മകൾ പ്ലസ് ടുവിനും പഠിക്കുന്നു. സജുവിന്റെ ഭാര്യയും 2 പെൺമക്കളെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ സങ്കടത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും. നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, വേറെ ബിൽഡിങ്ങിലും വേറെ ക്യാമ്പിലൊക്കെ താമസിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവരോടെല്ലാം നമ്മൾ കാര്യങ്ങൾ ചോദിച്ചിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. പത്തനംതിട്ടക്കാർ തന്നെയാണ്, പിന്നെ കൂടുതലും മലയാളികളുള്ള കമ്പനിയാണ്. അത് ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ ഉള്ളത്. കാര്യം കൂടെ ജോലി ചെയ്ത ഒരു ഉറ്റ സുഹൃത്തുക്കളായ ആൾക്കാരാണ് ഇപ്പോൾ ഈ വേർപാട് നടന്നിട്ടുള്ളത്. അതുപോലെ കാസർഗോഡുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ഉറ്റ സുഹൃത്ത് തന്നെയാണ്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഞെട്ടലിലും കാര്യങ്ങളിലുമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വിവാഹത്തിനായി ഓഗസ്റ്റിൽ നാട്ടിലെത്താനിരിക്കവെയാണ് പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ ശശിധരൻ നായരുടെ ആകസ്മിക വിയോഗം. വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. സഹോദരി വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ താമസം. കുടുംബത്തിന്റെ ഏക ആശ്രയവും 32-കാരനായ ഈ ചെറുപ്പക്കാരൻ. 8 വർഷമായി ആകാശ് കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. 1.5 വർഷം മുമ്പാണ് അവസാനമായി നാട്ടിലെത്തിയത്. മന്ത്രി വീണ ജോർജ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്നിവർ ആകാശിന്റെ വീട് സന്ദർശിച്ചു. ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ കോൺടാക്ട് നമ്പറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വാഴമുട്ടം സ്വദേശി PV മുരളീധരന്റെ മരണം എങ്ങനെ ഭാര്യയും മക്കളെയും അറിയിക്കുമെന്ന വിഷമത്തിലാണ് ബന്ധുക്കൾ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എപ്പോഴും വിളിക്കുന്നതാണ്. ഇന്നലത്തെ ദിവസം വിളിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ച് നോക്കുമ്പോഴെല്ലാം ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും റിങ് ചെയ്യുന്നുണ്ട്. തിരിച്ച് പോകുന്നില്ല എന്നുള്ള ഒരു ഇതിൽ വന്ന് അത് കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന വർക്കിന്റെ കുറച്ച് എന്തോ തീരാനുണ്ട്. അവിടുന്ന് പിന്നെ അവർ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. 22 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു മുരളീധരൻ. ഒരു മകനും മകളുമാണ് മുരളീധരനുള്ളത്. അച്ഛന്റെ മരണവിവരം അറിഞ്ഞ് പഞ്ചാബിൽ പഠിക്കുന്ന മകൻ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. തിരുവല്ല മേപ്രാൽ സ്വദേശി 37 വയസ്സുള്ള തോമസ് ഉമ്മനും കുവൈറ്റിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായി. നിരണം സ്വദേശി മാത്യു തോമസും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ചെങ്ങന്നൂർ പാണ്ടനാടാണ് മാത്യു തോമസ് ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത്. കോഴഞ്ചേരി കീഴ്വായ്പൂർ സ്വദേശി 32 വയസ്സുള്ള സിബിൻ T. എബ്രഹാമും മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. 24 പത്തനംതിട്ട.